بسم الله الرحمن الرحيم سيرف بانش من دك مدرسة أنج من مدرسة قرآن دايم حديث ده إيم إن محرم بديني نمبر إسلامي تاريخ إسلامي كتاريخهم حضر صالح عليه السلام كدعوة أو القوم كحال صالح عليه السلام كدعوة صموداً ده أبسطيهم صالح عليه السلام هود عليه السلام ده إعدادهم نور ورشطني شهشم ഖുർആൻ ഷെരീഫിൽ അദ്ദേഹത്തെ കുറിച്ച് എട്ട് സ്ഥലങ്ങളിൽ പ്രതിപാദിച്ചിരിക്കുന്നു അള്ളാഹു സുബാനിഹ് അലൈഹ്സ്സലാമിനെ സമൂഹ ഗോത്രത്തിന്റെ വേണ്ടി അയച്ചു ആ സമൂഹം തങ്ങളുടെ സ്വയം ശക്തിയിലും തങ്ങളുടെ സ്വയം വളർമയിലും വിഗ്രഹരാധനയിലുംഖിലും അഹങ്കരിച്ചിരുന്നവരായിരുന്നു സ്വാലിഹ് അലൈഹി അലൈഹ്സ്സലാം അവരെ ഉപദേശിച്ചുകൊണ്ട് പറഞ്ഞു ഏ ജനങ്ങളെ നിങ്ങൾ അള്ളാഹു സുബാനഹൂത്താലെ മാത്രം ആരാധിക്കുക അള്ളാഹുവിനെ കൂടാതെ ഒരു ആരാധ്യനുമില്ല ഈ സത്യമായ സന്ദേശം കേട്ടുകൊണ്ട് ആ ജനങ്ങൾ അതിനോട് ഉറപ്പ് പ്രകടിപ്പിക്കുകയും സ്വാലിഹ് അലഹിസ്ലാമിനോട് തെളിവ് ആവശ്യപ്പെടുകയും ചെയ്തു താങ്കൾ താങ്കൾ സത്യമായ നബിയാണെങ്കിൽ ആ പർവ്വതത്തിൽ നിന്നും ഗർഭിണിയായ ഒട്ടകത്തെ പുറപ്പെടുവിച്ചാലും സ്വാലിഹ് അലൈഹ് സ്ലാം അള്ളാഹുവിനോട് ദുബ ചെയ്തു അള്ളാഹു സുബാനുഹൂത അദ്ദേഹത്തിന് അമാനുഷിക ശക്തിയായിക്കൊണ്ട് ഉറച്ച പാറയിൽ നിന്നും ഗർഭിണിയായ ഒട്ടകത്തെ അള്ളാഹുസെട്ടിച്ചു എന്നാൽ ആ സമൂഹം തങ്ങളുടെ ആവശ്യപ്രകാരം മോചിത ലഭിച്ചിട്ടും ആ മോശമായ സമൂഹം അദ്ദേഹത്തെ അംഗീകരിച്ചില്ല നിഷേധം കാണിക്കുകയും നിഷേധത്തിൽ അതിരിവിടുകയും ആ ഒട്ടകത്തെ കൊല ചെയ്യുകയും ചെയ്തു അതുകൊണ്ട് മാത്രം നിർത്തിയില്ല മറിച്ച് അവർ സ്വാലിഹ് അലൈഹി സ്വലാമിനെ കൊല ചെയ്യാൻ തീരുമാനിക്കുകയും ചെയ്തു ഈ വലിയ അക്രമം കണ്ടപ്പോൾ അള്ളാഹു സുബാനുഹുത്തല ദേഷ്യപ്പെടുകയും മൂന്ന് ദിവസത്തിന് ശേഷം ഒരു ഉയർന്ന ഒരു വലിയ അട്ടഹാസം വരികയും ഭൂമി കുലുങ്ങുകയും ആ സമൂഹം നശിക്കുകയും ചെയ്തു അതിനുശേഷം സ്വാലിഹലൈഹ്സ്സലാം വിശ്വാസികളെയും കൊണ്ട് ഫലസ്തീനിലേക്ക് ഹിദറ ചെയ്തു നമ്പർ ദോ അല്ലാഹി കുതുറത്ത് അള്ളാഹുവിൻ്റെ കുതലത്തിൻ്റെ അടയാളം ദീമഖ് ഛദൽ അള്ളാഹു സുബാനുഹുത്ത് ആല എണ്ണമറ്റ സിട്ടികൾ സൃഷ്ടിച്ചിരിക്കുന്നു സിറ്റികളെ സൃഷ്ടിച്ചിരിക്കുന്നു അതിൽപ്പെട്ട ഒരു അത്ഭുതകരമായ സിട്ടിയാണ് കാഴ്ചശക്തി ഇല്ലാത്തതായ ചതൽ അത് അതിന് കാഴ്ചയില്ലാത്തതോടുകൂടി തന്നെ ശൈത്യകാലത്തും വേനൽക്കാലത്തും താമസിക്കാൻ സുരക്ഷിതമായി താമസിക്കാനുള്ള ഉയർന്ന നല്ല വീട് അതുണ്ടാക്കുന്നു അതിന്റെ ഉയരം ആ ജീവിയുടെ ശരീരത്തിന്റെ ആയിരം ആയിരത്തോളം ആയിര ആയിരക്കണക്കിന് ഇരട്ടി വലിപ്പമുള്ള അധികരിച്ചതാണ് വലിപ്പമുള്ളതാണ് ഈ വീടുണ്ടാക്കുന്നതിന് മണ്ണും ആ ജീവിയുടെ ഉമനീരും ഉപയോഗിക്കുന്നു ആ വീടുകളിൽ ധാരാളം അറകളുണ്ട് അതുപോലെ നദി ഒഴുകുന്നതു ഒഴുകാനുള്ളതുപോലെ സ്ഥല നദി ഒഴുകുന്ന ചാലുകളുണ്ട് കാറ്റ് ഉള്ളിലേക്ക് പ്രവേശിക്കാനുള്ള എല്ലാ ഏർപ്പാടുകളുമുണ്ട് ചുരുക്കത്തിൽ കണ്ണു കാണാത്ത ഒരു ജീവി ഇത്രത്തോളം ഉയർന്ന നല്ല ഒരു വീട് ഉണ്ടാക്കുന്നത് അള്ളാഹുവിന്റെ കുതിരത്തിന്റെ അടയാളമാണ് നമ്പർ കുറിച്ച് ഇൽമ് ഹാസിൽ ദീനിയ പറഞ്ഞു ഇൽമ് ഇൽമ് പഠിക്കൽ എല്ലാ ഓരോ മുസ്ൽമാനും നിർബന്ധമാണ് ചുരുക്കത്തിൽ എല്ലാ ഓരോ മുസ്ലിമും ഇൽമ് ഇൽമക്കണം എത്രത്തോളം ഹലാലും ഹറാമും വേർതിരിച്ചറിയാനുള്ള ഇൽമും ദീനിന്റെ ശരിയായ ഇബാദത്തുകൾ ശരിയായ രീതിയിൽ നിർവഹിക്കാൻ അത്യാവശ്യമായ മസ്അലകളും അതിന്റെ ഇൽമുകളും കരസ്ഥമാക്കൽ നിർബന്ധമാണ് നമ്പർ ബി ബിയോകൊ സലാം ഭാര്യക്ക് സലാം പറമാൻഹ പറയുന്നു റസൂൽ അലുഖലം ദിവസവും സുബൈ സമയത്ത് എല്ലാ ഭാര്യമാരെ അടുക്കൽ പോകുകയും അവർക്കെല്ലാം സലാം പറയുകയും ചെയ്യുമായിരുന്നു നമ്പർ പാഞ്ച് അമലിന്റെ ശ്രേഷ്ഠ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും നീങ്ങിപ്പോകാനുള്ള ദുഅ റസുൽ പറഞ്ഞു ആരെങ്കിലും മാഷാ ലാ എന്ന് പറയുകയാണെങ്കിൽ മുഴുവൻ ആപത്തുകളും മുസീബത്തുകളും അവരുടെ കുടുംബത്തിൽ നിന്നും സമ്പത്ത് നിന്നും ഇല്ലാതായി തീരുന്നതാണ് നമ്പർ ഗുണ ഒരു പാപത്തെ കുറിച്ച് സുഫാരിഷ് ഹദിയ മാൽ ശുപാർശ ചെയ്യുകയും റെക്കമെന്റ് ചെയ്യുകയും അതിന്റെ പേരിൽ എന്തെങ്കിലും സ്വീകരിക്കുകയും ചെയ്യൽ റസോൾ പറഞ്ഞു ആരെങ്കിലും തന്റെ മുസ്ലിമായ സഹോദരന് വേണ്ടി ഏതെങ്കിലും വിഷയത്തിൽ റെക്കമെന്റ് ശുപാർശ ചെയ്യുകയും അവൻ അത് അതിന് പകരമായി എന്തെങ്കിലും ഹദിയ എന്തെങ്കിലും സമ്മാനം സ്വീകരിക്കുകയും ചെയ്താൽ അവൻ പലിശയുടെ ഒരു വലിയ വാതിൽ പ്രവേശിച്ചവനായി നമ്പർ സാത് ദുനിയാക്കാരമേ ദുനിയാവിനെ കുറിച്ച് ഗുണഗാറോ കോക്സദ് പാപികൾക്ക് അനുഗ്രഹം കൊടുക്കാൻ നൽകുന്നതിന്റെ ലക്ഷ്യം ഉദ്ദേശം റസുൽ പറഞ്ഞു നിങ്ങൾ ആരെങ്കിലും ഒരാളെ പാപം ചെയ്യുന്നതായിട്ട് കാണുകയും അവനക്ക് എന്തെങ്കിലും ദുന്യവ്യായ അനുഗ്രഹങ്ങൾ ലഭിക്കുന്നതായി കാണുകയും ചെയ്താൽ അത് അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നുള്ള അയച്ചുവിട്ട് പിടിക്കലാണ് നമ്പർ ആട്ട് ആഹ്റത് കെ ഭാരമേം ആഹ്റത്തിനെ കുറിച്ച് കയ്യാമത് ക ഹൗൽനാക് മന്ദർ ഖിയാമത്തിന്റെ ഭയങ്കരമായ ദൃശ്യം سورة سورة الله تعالى برأينه. فإذا جاءت الصاخ يوم يفر المرء من أخي وأمه وأبي وصاحبته وبني لكل امرئ منهم يومئذ شأن يغني النال تقرأ لي بيكونا آشبدم والنال

ദോഷത്തിന് ഏറ്റവും നല്ലതാണ് പഴയ ചുമയും വയറിലെ വേദനയും അതിലൂടെ ഇല്ലാതാക്കും അതിനും പ്രയോജനപ്രദമാണ് നെഞ്ചിൽ അടിഞ്ഞുകൂടിയ കഫത്തെയും അത് ഇല്ലാതാക്കുന്നു നമ്പർ ദുർആൻ കി നസിഹത്ത് ഖുറനിന്റെ ഉപദേശം ഖുറാൻ അള്ളാഹുല പറയുന്നു يا, يا أيها الذين آمنوا أطيعوا الله وأطيعوا الرسول هو الأمر منكم إن شاء جل الله وجلاء مرسوله نائم نجعل نل كاريك الله سبحانه وتعالى مكمل تيان توفيق تيوم راوته